നമസ്കാരം കൊല്ലം ശൂരനാട് തെക്കേ തൃക്കുന്നിപ്പുഴ വടക്ക് അജികുമാറിൻ്റെയും ശാലിനിയുടെയും മകൾ അഭിരാമി കേവലം ഇരുപതാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു അഭിരാമി സ്വയം ജീവൻ എടുക്കാൻ തീരുമാനിച്ചതാണ് അവൾ ചെങ്ങന്നൂർ ഇരമല്ലിക്കര ശ്രീ അയ്യപ്പ കോളേജിലെ രണ്ടാം വർഷ കമ്പ്യൂട്ടർ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു അഭിരാമിയും അച്ഛനും അമ്മയും ചെങ്ങന്നൂർ അടുത്തുള്ള ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു അപ്പോൾ വീട്ടിലുണ്ടായിരുന്നത് അജു മാതാപിതാക്കൾ മാത്രമായിരുന്നു മൂവരും തിരിച്ച് ശൂരനാടെ വീട്ടിലെത്തിയപ്പോൾ വീട്ടുമുറ്റത്തെ ബാങ്കിന്റെ ഒരു ബോർഡ് കണ്ടു ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഈ ഭൂമി ഏറ്റെടുക്കാൻ പോവുകയാണ് ഈ ഭൂമിയുടെ അവകാശം ബാങ്കിനാണ് എന്നുള്ള ഒരു ജപ്തി നോട്ടീസിൻ്റെ പ്രാഥമികമായ ബോർഡാണ് ഇത് കണ്ട് സ്വാഭാവികമായി ഇരുപത് വയസ്സുകാരെ അഭിരാമിക്ക് വേദനയുണ്ടായി കാരണം ഇതൊരു തുടക്കം മാത്രമാണെന്നും നിരവധി നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയൊക്കെ ഇടപെട്ട് മാത്രമേ ഇത് നടപ്പിലാവുകയാണെങ്കിൽ ആവൂ എന്നും മറ്റെന്തെങ്കിലും വഴികളിലൂടെയൊക്കെ എന്തെങ്കിലും ചെയ്യാം എന്നും ഒക്കെ ചിന്തിക്കാൻ മാതാപിതാക്കൾക്ക് പ്രായമായെങ്കിലും എല്ലാം അവസാനിച്ചിരിക്കുന്നു ഈ ചിത്രം ഇവിടെ ഉണ്ടാവും ഒരിക്കൽ ബാങ്കുകാർ വന്ന് വീട്ടിൽ നിന്നും ഇറക്കി വിടും താനാകെപ്പാടെ നാണം കെട്ടി ജീവിക്കേണ്ടി വരും മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും എന്ന് അഭിരാമിക്ക് തോന്നി അവൾ അതുകൊണ്ട് ജനാല ജനാലക്കമ്പിയിൽ കെട്ടിത്തൂങ്ങി മരിക്കുകയാണ് അമ്മയും അച്ഛനും ബാങ്കിൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോയ സമയത്താണ് അഭിരാമി കെട്ടിത്തൂങ്ങി മരിക്കുന്നത് സ്വാഭാവികമായും അഭിരാമിയുടെ കുടുംബത്തിന് ലോൺ കൊടുത്ത ബാങ്കിനെതിരെ ജനരോഷമുണ്ടാവും പ്രത്യേകിച്ച് അത് കേരള ബാങ്ക് ആവുമ്പോൾ കേരള ബാങ്കിൻ്റെ പതായിരം ശാഖയാണ് അജുകുമാറിന് ലോൺ കൊടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ അജുകുമാറിന് ലോൺ കൊടുത്തു ഏതാണ്ട് പത്തു ലക്ഷം രൂപയാണ് തിരിച്ചടയ്ക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായി അജുകുമാർ വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു അത്യാവശ്യം തരക്കേടില്ലാത്ത വരുമാനം അജുകുമാറിൻ്റെ സ്വപ്നമായിരുന്നു വീട് വെച്ച് സുഖമായി കഴിയണം അങ്ങനെ വീട് വയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയും അച്ഛൻ്റെ ചികിത്സാർത്ഥവുമാണ് കടം വാങ്ങിയത് അജുകുമാരെ കടം വാങ്ങുമ്പോൾ വിദേശ ജോലി വഴി പതിയെ പതിയെ കടം അടയ്ക്കാം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് കോവിഡ് വരുന്നത് കോവിഡിൽ അനേകം പേർക്ക് ജോലി നഷ്ടപ്പെട്ട കൂടെ അജുകുമാറിനും വിദേശത്തെ ജോലി നഷ്ടപ്പെട്ടു അജികുമാർ നാട്ടിലേക്ക് വന്നു ആ സമയത്ത് ആശ്വാസമായി മൊറട്ടോറിയം പ്രഖ്യാപിച്ചു എന്നാൽ മൊറട്ടോറിയം കരുതലോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു ആനുകൂല്യമാണ് എന്ന് ആ സമയത്ത് തന്നെ ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു മൊറട്ടോറിയം എന്നാൽ നിങ്ങൾക്ക് തൽക്കാലം ലോൺ അടയ്ക്കണ്ട എന്നാൽ നിങ്ങൾ അടയ്ക്കാത്ത സമയത്തെ ലോണും അതിൻ്റെ പലിശയും കൂട്ടുപലിശയും അടക്കം നിങ്ങൾ തുടർച്ചയായി അടച്ചിരുന്നെങ്കിൽ അടയ്ക്കേണ്ടി വരുന്നതിനേക്കാൾ കൂടുതൽ പിന്നീട് അടയ്ക്കേണ്ടി വരുന്ന ഒരു കെണിയാണ് മൊറട്ടോറിയം എന്ന് ഞാൻ പലതവണ വീഡിയോയിൽ പറഞ്ഞിരുന്നു പ്രേക്ഷകരോടെ അത് പലയിടങ്ങളിലും പ്രാവർത്തികമാകുന്നു പലിശയും കൂട്ടുപലിശയും മുടങ്ങിയ അടവുമൊക്കെയായി മിക്കവർക്കും വലിയ തുക അടയ്ക്കേണ്ടി വരുന്നു അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഇത്തരം ജപ്തി ബോർഡുകൾ വീടിന് മുൻപിൽ വരുന്നു ബാങ്കിന് നമുക്ക് കണ്ണടച്ചു കുറ്റം പറയാൻ സാധ്യമല്ല ബാങ്കുകൾ കുറച്ചുകൂടി കരുതലെടുക്കേണ്ടതുണ്ട് നിയമപരമായി ഇത്തരം നടപടിക്രമങ്ങൾക്ക് ഇറങ്ങിപ്പുറപ്പെടുന്നതിന് മുൻപ് അത് ആ കുടുംബത്തിൻ്റെ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്തുമെന്നത് കൊണ്ട് പരമാവധി ഡയലോഗുകൾ നടത്തി പരമാവധി ഇത്തരം പ്രക്രിയകൾ നീട്ടി മറ്റെന്തെങ്കിലും വഴികളിലൂടെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ വൈകിപ്പിച്ച് അവരെ സഹായിക്കേണ്ട ബാധ്യത ബാങ്കുകൾക്കുണ്ട് ഇനി അഥവാ ഇങ്ങനെ ബോർഡ് വയ്ക്കുകയാണെങ്കിലും നേരത്തെ മുൻകൂട്ടി അറിയിച്ചേ ഞങ്ങളിങ്ങനെ ബോർഡ് വയ്ക്കും ഇന്ന ദിവസം വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി നിങ്ങൾക്ക് ഇനിയും സമയം കിട്ടും ബോർഡ് വയ്ക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടി മനുഷ്യത്വം കാട്ടാമായിരുന്നു പൊടുന്നനെ അവർ വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടപ്പോൾ ആ കുഞ്ഞ് താൻ ഇനി വഴിയാധാരമാകുമല്ലോ എന്ന് ഓർത്ത് ആത്മഹത്യ ചെയ്ത സാഹചര്യം ബാങ്കിന് ഒഴിവാക്കാമായിരുന്നു ഇതിനർത്ഥം ബാങ്കുകൾ ബോർഡ് വയ്ക്കരുതെന്നല്ല ലോൺ കൊടുത്താൽ ബാങ്കുകൾക്ക് ഈട് വേണം ഈടുള്ളവർക്ക് ബാങ്കുകൾ ലോൺ കൊടുക്കും ബാങ്കിങ് ബിസിനസ് എന്ന് പറയുന്നത് പണം മറ്റുള്ളവരിൽ നിന്ന് വാങ്ങി അവർക്ക് പലിശ കൊടുത്ത് അതിനേക്കാൾ പലിശയ്ക്ക് പണം ആവശ്യമുള്ളവർക്ക് കൊടുക്കുക എന്നിട്ട് ഈ പലിശ കൊണ്ട് ലാഭമുണ്ടാക്കി ഇതാണ് ബാങ്ക് അതിനെ റെഗുലേറ്റ് ചെയ്യാൻ ആർ ബി ഐ ഉണ്ട് മറ്റ് സർക്കാർ സംവിധാനങ്ങളുണ്ട് അമിത ലാഭം ഉണ്ടാക്കാതിരിക്കാൻ അമിത ലാഭം ഉണ്ടാക്കുന്നത് കുഴപ്പമാണ് അല്ലാതെയുള്ള ബാങ്കിങ് ബിസിനസ്സിൽ അവരുടെ വരുമാനം എന്ന് പറയുന്നത് അവർ വായ്പ കൊടുത്തതിൻ്റെ മുതലും പലിശയും തിരിച്ചു കിട്ടുന്നതാണ് പൊടും തന്നെ സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ട് വേണ്ടെന്ന് വെച്ചാൽ ബാങ്കുകളെല്ലാം പൊട്ടിപ്പോവും അതുകൊണ്ട് ബാങ്കുകളെ നമുക്ക് കണ്ണടച്ച് എതിർക്കാൻ സാധ്യമല്ല പക്ഷേ ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ എങ്ങനെ നേരിടും ഇതിനെ നമ്മൾ ഒറ്റപ്പെട്ട സംഭവമായി കരുതി കൈകാര്യം ചെയ്യേണ്ടതല്ല ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മാനസികാഘാതം പരമാവധി കുറയ്ക്കുന്ന തരത്തിലാവണം ഇതിൻ്റെ ഇടപെടൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാവണം നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോകേണ്ടത് എന്നതാണ് ആദ്യത്തെ കാര്യം അതവിടെ നിൽക്കട്ടെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോവിഡ് മൂലവും അല്ലാതെയും ആയിരക്കണക്കിന് ആളുകൾക്ക് അവർ വാങ്ങിയ കടം തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല ഇവരിൽ പലരും കടം വാങ്ങിയിരിക്കുന്നത് കൃഷി ചെയ്യുന്നതിനോ ചികിത്സിക്കുന്നതിനോ ആണ് കൃഷിക്ക് വിലയില്ല മാറി മാറി വരുന്ന സർക്കാരുകളുടെ അത് കേന്ദ്രത്തിൻ്റെ ആണെങ്കിലും കേരളത്തിൻ്റെ ആണെങ്കിലും നയങ്ങളുടെ ഭാഗമായി കൃഷി സമ്പന്നർക്ക് വിനോദത്തിനുള്ള ഒരു ഉപാധിയായി മാറി എന്നല്ലാതെ കൃഷി കൊണ്ട് ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയില്ല ഇന്ന് അഞ്ചും പത്തും ഏക്കർ ഭൂമിയുള്ളവൻ അവിടെ പണിക്കാരെ വെച്ച് പണിയെടുക്കുന്നതിനേക്കാൾ നല്ലത് അവൻ്റെ വീടിന് മുമ്പിൽ ഒരു മാടക്കട നടത്തുന്നതോ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വാങ്ങി ഓടിക്കുന്നതോ ആണ് അതുകൊണ്ട് തന്നെ കൃഷി അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൃഷിക്ക് വേണ്ടിയാണ് പലരും കടമെടുത്തിരിക്കുന്നത് മറ്റു പലരും കടമെടുക്കുന്നത് ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇത് രണ്ടും ലാഭമുണ്ടാക്കുന്നതോ മുതൽ നൽകുന്നതോ അല്ല ആ സാഹചര്യത്തിൽ ഇങ്ങനെ കടം വാങ്ങി മുടിഞ്ഞ നിരവധി പേരുണ്ട് അവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരം നടപടികൾക്ക് വിധേയരാവും അവർക്ക് വീട് വിട്ട് പുറത്തിറങ്ങേണ്ടി വരും നമ്മൾ ഇടക്കിടക്ക് കാണുന്നുണ്ട് ജപ്തിയെക്കുറിച്ച് ജപ്തി വരുമ്പോൾ അവർ പൊട്ടിക്കരയുന്നു നമ്മൾ അവർക്ക് അനുകൂലമായി സംസാരിക്കുന്നു അതുവഴി ബാങ്കുകൾക്ക് കുറച്ചു കാലം കൂടി ജപ്തി വൈകിപ്പിക്കാമെന്നല്ലാതെ ജപ്തി പൂർണ്ണമായും തടയാൻ സാധ്യമല്ല അങ്ങനെ തടഞ്ഞാൽ ബാങ്കിങ് ഇൻഡസ്ട്രി ഇല്ലാതാകും അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വളരെ കൃത്യമായ ഇടപെടൽ സർക്കാർ ഭാഗത്തു നിന്നുണ്ടാവണം അതാണ് കരുതലെന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരാൾ കടം വരുത്തിയത് അലമ്പനായി അലസനായി മദ്യപിച്ച് ദുരുപയോഗിച്ച് ദൂർത്തടിച്ചാണോ അതോ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ കാലിടറിയത് കൊണ്ടാണോ കടബാധ്യത ഉണ്ടായത് ഇവിടെ അജുകുമാർ ഉത്തമബോധ്യത്തോടു കൂടിയാണ് കടമെടുത്തത് അജുകുമാറിനെ തിരിച്ചടയ്ക്കാൻ കഴിയാം എന്ന് ഉണ്ടായി പക്ഷേ ജോലി പോയി തിരിച്ചു വന്നിട്ട് ഇത്രയും വലിയ തുക അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇങ്ങനെ അജുകുമാറിനെ പോലെ പെരുവഴിയിലാകുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഈ നാട്ടിലുണ്ട് ഇവരിൽ പലരും ബാങ്കുകളുടെ നൂലാമാലകൾ വഴി പണം കിട്ടാത്തതുകൊണ്ട് ബ്ലെയ്ഡ് പലിശക്ക് പണമെടുത്തവരാണ് അവരുടെ അവസ്ഥ ദയനീയമാണ് അവരൊക്കെയാണ് പലരും ആരോടും പറയാതെ ഒളിച്ചോടിപ്പോകുന്നതും ആത്മഹത്യ ചെയ്യുന്നു എന്നാൽ ബാങ്കുകൾ വഴിയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ ഒക്കെ ഇങ്ങനെ കടമെടുക്കുന്നവർ പ്രതിസന്ധിയിലായാൽ അവരെ പൊടുന്നനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാതെ അതേസമയം ബാങ്കുകളെ പ്രതിസന്ധിയിലാക്കാതെ ഒരു പരിഹാരം പരിഹാരമുണ്ടാക്കുന്നതിനുള്ളൊരു സംവിധാനം ഏത് വിധേയനെയും ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തുകയാണ് ഏറ്റവും നല്ലതേ നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ലോൺ എടുത്താൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ ഓപ്ഷനുണ്ട് ഇവിടെയും നിങ്ങൾക്ക് കടം തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇൻഷുറൻസ് വഴി അടയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പിന്നെ ആരും കടം തിരിച്ചടയ്ക്കാതെ പോവില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് അങ്ങനെ സംഭവിക്കില്ല കാരണം കടം തിരിച്ചടച്ചിരുന്നെങ്കിൽ പിന്നെ ഒരിക്കലും ഒരു ഇടപാടും സാധ്യമല്ല ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഉണ്ടാവില്ല വേറെ ആരും കടം തരില്ല അതുകൊണ്ട് കടം നിവൃത്തിയുള്ള എല്ലാവരും തിരിച്ചടയ്ക്കും കടം തിരിച്ചടച്ച് മുങ്ങാൻ കഴിയുന്ന തട്ടിപ്പുകാർക്ക് മാത്രം അല്ലാത്തവർക്കാർക്കും സാധ്യമല്ല കാരണം അവൻ അവൻ്റെ ക്രെഡിറ്റ് അവിടെ അടയാളപ്പെടുത്തുകയാണ് അവന് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല അത്രമൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇത്തരം ഗതികേട് പിടിക്കുന്നവർ മാത്രമേ കടം തിരിച്ചടയ്ക്കാതെ വരികയു അങ്ങനെ വരുന്നവർക്ക് കടം തിരിച്ചടയ്ക്കാൻ ഒരു ഇൻഷുറൻസ് പദ്ധതി തുടങ്ങുകയും ആ ഇൻഷുറൻസ് തുകയുടെ പകുതി സർക്കാർ അടയ്ക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവേണ്ടിയിരിക്കുന്നു അതുപോലെ കർഷകരോടും സാധാരണക്കാരോടും ധനകാര്യ വിദഗ്ധരോടും ഒക്കെ ആലോചിച്ച് ഇത്തരം കടക്കാരെ എങ്ങനെ സംരക്ഷിക്കാം ഇത്തരം ആളുകൾ എങ്ങനെ ആത്മഹത്യയിൽ നിന്ന് തടയാം ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ എങ്ങനെ പുതിയ തലമുറയെ പരിശീലിപ്പിക്കാം തുടങ്ങിയവയൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട് കാരണം നമ്മുടെ നാട് കൂടുതൽ കൂടുതൽ കടക്കണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക സർക്കാരും കടക്കണിയിലാണ് നാട്ടുകാരും കടക്കണിയിലാണ് അതുകൊണ്ട് അഭിരാമിമാരെ പോലെ മനക്കെട്ടിയില്ലാത്തവർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം തടയണം അതേസമയം ബാങ്കിങ് ധനകാര്യ സ്ഥാപനങ്ങൾ കടം കൊടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാതെ പ്രതിസന്ധിയിലാവുകയും ചെയ്യരുത് അടിയന്തരമായി സർക്കാരും സന്നദ്ധ സംഘടനകളും നമ്മുടെ നാട്ടിലെ സമ്പന്നരായ മനുഷ്യരുടെയും സാമൂഹിക സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ കൂടി അടിയന്തരമായി തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ കടം കൊടുക്കൽ എന്ന് തിരിച്ചറിയുക